നമസ്കാരം, ഷോജി രവിയാണ്. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഗ്രി ടി വി നമ്മുടെ ചാനലും ചേർന്ന് ഒരുക്കുന്ന കാർഷിക കേരളം യാത്ര. ഇന്ന് നമ്മൾ പോകുന്നത് കൊല്ലം ജില്ലയിലെ ബയോഫ്ലോഗ് രീതിയിൽ മത്സ്യകൃഷി നടത്തുന്ന ഒരു കർഷകൻ്റെ അടുത്തേക്കാണ്. ശരിക്കും എനിക്ക് ബയോഫ്ലോഗിനെ പറ്റി ഒന്നും അറിയത്തില്ല. എന്നാലും എനിക്ക് ഉള്ള സംശയങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അത് സാധാരണക്കാരന് ബയോഫ്ലോഗിനെ പറ്റിയുള്ള സംശയങ്ങൾ, അതെല്ലാം തന്നെ നമുക്കിന്ന് ഈ കർഷകനോട് ചോദിച്ചറിയാം. അപ്പോൾ എന്തായാലും വീഡിയോയിൽ നമസ്കാരം. എൻ്റെ പേര് ബ്രൂബൻ. ഞാനിവിടെ കൊല്ലം ജില്ലയിൽ കിഴക്കേ കല്ലടയിൽ മത്സ്യകൃഷിയും പിന്നെ വാഴ കൃഷിയായിട്ടൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ. ഇതിനു മുമ്പ് ഞാൻ ഒരു ബിസിനസ്സായിരുന്നു, എനിക്ക് സോളാർ എനർജിയും ബയോഗ്യാസ് പ്ലാന്റൊക്കെ ചെയ്യുന്ന ബിസിനസ്സായിരുന്നു. പിന്നെ കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഞാൻ ജർമ്മനിയിലായിരുന്നു. അവിടെ ഒരു റിസർച്ചോടെ, സോളാറിൻ്റെ റിസർച്ചായിട്ട് ബന്ധപ്പെട്ട് അവിടെ ആയിരുന്നു ഞാൻ. ഇപ്പോൾ ഞാൻ അവിടുത്തെ എല്ലാം വിട്ടിട്ട് ഞാൻ ഇപ്പോൾ നാട്ടിൽ തന്നെ വന്ന് ഈ മത്സ്യകൃഷി, അത് ഫിഷ് ഫാമിംഗ് തന്നെ ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് നാട്ടിൽ വന്ന് ഇപ്പോൾ ചെയ്തൊരു ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു ബയോഫ്ലോഗ് ടെക്നോളജി പുതിയ സിസ്റ്റമാണ് ചെയ്യുന്നത്. ഞാനാണെങ്കിൽ അതിനെക്കുറിച്ചാണെങ്കിൽ പല പല ഫാമുകൾ വിസിറ്റ് ചെയ്തു, പല പല ക്ലാസ്സുകൾ, ഇപ്പോൾ IMF കോഴ്സസ് അവരുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു. പിന്നെ അതൊക്കെ ഇപ്പോഴും ഞാൻ പല പല ഫാമുകൾ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ഒരു ബയോഫ്ലോക്ക് എന്ന് പറഞ്ഞൊരു ഇസ്രായേലി ടെക്നോളജിയാണ്. ഇസ്രായേലി ശാസ്ത്രജ്ഞൻ ഡെവലപ്പ് ചെയ്ത ടെക്നോളജിയാണ് ഇത്. ഇതിനകത്ത് സംഭവിക്കുന്നത് വെച്ചാണെങ്കിൽ, ഇപ്പോൾ സാധാരണ വെള്ളത്തിനകത്തുള്ള ഫിൽട്രേഷൻ നടക്കുന്നത് വെളിയിലാണ് നടക്കുന്നത്, ടാങ്കിന് വെളിയിലാണ് നടക്കുന്നത്. അപ്പോൾ ബയോഫ്ലോക്കിനകത്ത് നടക്കുന്നത് വെച്ചാൽ ഫിൽട്രേഷൻ ഈ ടാങ്കിനകത്ത് തന്നെ നടക്കുന്നത്, അതായത് അമോണിയ ഒക്കെ ഇതിനകത്ത് തന്നെ നമ്മളൊരു ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസ്, അതായത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബാക്ടീരിയാസ്, പോസിറ്റീവ് ബാക്ടീരിയാസ് നമ്മളിനകത്ത് ഡെവലപ്പ് ചെയ്തെടുക്കും. ലാക്ടോബാസിലിസ് ബാക്ടീരിയാസ്, തൈഡിനകത്തുള്ള ബാക്ടീരിയാസ്, അങ്ങനത്തെ ബാക്ടീരിയാസ് ഒക്കെ നമ്മളിനകത്ത് ഈ വെള്ളത്തിന് ഡെവലപ്പ് ചെയ്തിട്ടാണെങ്കിൽ അത് ഈ മീനിൻ്റെ വേസ്റ്റും മറ്റ് അമോണിയ കണ്ടൻറ്റും ഒക്കെ ഉള്ള ടോക്സിക് ആയിട്ടുള്ള അമോണിയൊക്കെ കൺവേർട്ട് ചെയ്തിട്ടാണെങ്കിൽ പ്രോട്ടീനായിട്ട് മാറ്റിയെടുക്കും. അതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നമ്മുടെ ഇത് ബയോഫ്ലോക്കിന് ഉണ്ടാക്കുന്ന പ്രോബയോട്ടിക്സ് ഉണ്ടാക്കുന്നത് രണ്ട് പ്രോബയോട്ടിക്സ് ആണ് ഉണ്ടാക്കുന്നത്. ആദ്യത്തെ പ്രോബയോട്ടിക്സ് വെച്ചാൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്, നമ്മുടെ തൈര്, ശർക്കര, ഈസ്റ്റ്, പഴം, പൈനാപ്പിൾ ഇട്ടിട്ട് നമ്മളൊരു ഏകദേശം കൊടുത്ത് നമ്മൾ പ്രോബയോട്ടിക്സ് ഉണ്ടാക്കുന്നു. അതാണ് നമ്മൾ പിന്നെ ടാങ്കിലിട്ട് നമ്മളതിനകത്ത് ബാക്ടീരിയനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇത് കൂടാതെ നമ്മൾ ഫീഡ് പ്രോബയോട്ടിക് ഉണ്ട്, അതായത് ഫീഡിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്ന പ്രോബയോട്ടിക് ഉണ്ട്. അത് ഇടുമ്പോഴത്തേക്ക് അസുഖങ്ങളൊന്നും വരത്തില്ല മീനുകൾക്ക്. അതാണ് ഇതിനകത്ത് മെയിൻ ഇതായിട്ടുള്ളത്. ഈ ബയോഫ്ലോഗിൻ്റെ മെയിൻ ഗുണങ്ങൾ എന്ന് പറഞ്ഞാണെങ്കിൽ, ഒന്നാമത്തെ ഗുണം വെച്ചാൽ വാട്ടർ ഇത് ഈ ഒന്നുകൂടെ സസ്റ്റൈനബിൾ ആണ്, വെള്ളത്തിൻ്റെ എക്സ്ചേഞ്ച് കുറവാണ് ഇതിനകത്ത്. പിന്നെ വേറെ ഗുണം വെച്ചാൽ ഇതിനകത്ത് ഈ ഫീഡ് കൺവേർഷൻ റേഷ്യൻ നല്ലോണം കിടക്കുന്നുണ്ട് ബയോഫ്ലോക്കിനകത്ത്. സാധാരണ നമ്മൾ ഫീഡ് ഇടുവാണെങ്കിൽ ഒരു 25% മാത്രമേ മീൻ അത് മീനിൻ്റെ ബോഡിയിൽ കൺവേർഷൻ നടക്കുന്നുള്ളൂ. ഈ മീൻ കൃഷിയിൽ ഏറ്റവും കൂടുതലുള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ തീറ്റച്ചിലമാണ് ഏറ്റവും കൂടുതലുള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഈ ബയോഫ്ലോക്കിനകത്ത് സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഇവർ പറയുന്നതനുസരിച്ച് 20% വരെ ഈ ഫീഡിൻ്റെ എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റുമെന്ന് പറയുന്നത്. നമ്മുടെ അനുഭവത്തിലാണെങ്കിൽ അതിലും കുറവാണ് നമുക്ക് വന്നിരിക്കുന്നത്. നമുക്കൊരു 30% 30-40% അടുത്ത് വരെ നമുക്ക് ഫീഡിൻ്റെ കോസ്റ്റ് നമുക്ക് ഒത്തിരി കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട് ബയോഫ്ലോക്കിനകത്ത് ഇരിക്കുമ്പോൾ. പിന്നാണെങ്കിൽ ഈ ബയോഫ്ലോക്ക് വളരുന്ന മീനുകൾക്കാണെങ്കിൽ ഈ നാച്ചുറൽ ഫീഡാണ് കിട്ടുന്നത്. അതായത് ഈ പ്രോബയോട്ടിക് കൊണ്ടുള്ള നാച്ചുറൽ ഫീഡ് ആയതുകൊണ്ട് തന്നെ മീനിൻ്റെ ടേസ്റ്റും നല്ല വളരെ നമ്മൾ നാച്ചുറലി പിടിക്കുന്ന മീനിൻ്റെ അതേ ഓൾമോസ്റ്റ് ആ സെയിം ടേസ്റ്റ് തന്നെ മീൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബയോഫ്ലോക്കിലെ മീനുകൾക്ക് ടേസ്റ്റും കൂടുതലായത് കൊണ്ട് റിപ്പീറ്റ് കസ്റ്റമേഴ്സും കിട്ടാൻ നമുക്ക് നല്ലതായിരിക്കും. പിന്നെ ഇതിനകത്ത് ഗുണം വെച്ചാൽ ഇതിനകത്ത് അസുഖങ്ങൾ, ഈ ഫംഗൽ ഇൻഫെക്ഷൻസ്, മറ്റ് അസുഖങ്ങളൊന്നും ബയോഫ്ലോക്കിനകത്ത് വരുന്നില്ല. ഈ പ്രോബയോട്ടിക്സ് കൊടുക്കുന്നത് കാരണം ഈ അസുഖങ്ങളൊന്നും വരുന്നില്ല. ഇതിനകത്ത് വേറെ ഗുണം വെച്ചാൽ മറ്റ് തീറ്റകളൊന്നും കൊടുക്കുന്നില്ല, വേസ്റ്റ് കൊടുക്കുന്നില്ല, മറ്റ് തീറ്റകൾ കൊടുക്കുന്നില്ല. ഇതിനകത്ത് നമ്മൾ ഓൾമോസ്റ്റ് 100% ഓർഗാനിക് ഞാൻ പറയത്തില്ല, കാരണം നമ്മൾ ഫീഡ് ഈ കൊമേഴ്ഷ്യൽ ഫീഡ് പെലറ്റ് ഫീഡ് കൊടുക്കുന്നുണ്ട്. 100% ഓർഗാനിക് എന്ന് പറയുന്നില്ലെങ്കിൽ പോലും ഒരു 60-70% നമുക്ക് ഓർഗാനിക് ഫീഡാണ് ഇതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, മീനുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രോത്തും ഇത് 24/7 ഇതിനകത്ത് ഫീഡ് കിട്ടുന്നുണ്ട്. ഫിൽട്ടർ ഫീഡിങ് ഫിഷ് മീനുകളാണ് ബയോഫ്ലോക്കിൽ കൂടുതലും നല്ലതായിട്ട് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഈ ഗിൽസി കൂടെ, ചെകളെ കൂടെ ഫീഡ് എടുക്കുന്ന ഇത് സ്റ്റോർ ചെയ്തിട്ട് എടുക്കുന്നതാണ് സംഭവിക്കുന്നത്. അതായത് ഫിൽട്ടർ ചെയ്തിട്ട് ഫീഡ് കൺസംഷൻ ഉണ്ട്. അപ്പോൾ 24 മണിക്കൂർ ഇതിനകത്ത് തീറ്റ കിടപ്പുണ്ട് വെള്ളത്തിനകത്ത് തന്നെ മീനുകൾക്ക്. അപ്പോൾ തന്നെ ഗ്രോത്ത് തന്നെ നല്ലവണ്ണം കാണപ്പെടുന്നു ഈ ബയോഫ്ലോക്കിനകത്ത്. പിന്നെ മറ്റൊരു ഗുണം വെച്ചാൽ ഇതിനകത്ത് ഹൈ ഡെൻസിറ്റി മീനുകളൊക്കെ ഇതിനകത്ത് ബയോഫ്ലോക്ക് ഇടാൻ പറ്റും. നമ്മൾ ഉദാഹരണം ഞങ്ങളിപ്പോൾ ട്രയൽ ചെയ്തിരിക്കുന്ന ഒരു ടാങ്കിൽ 4 മീറ്റർ ഡയറുടെ ടാങ്കിലാണെങ്കിൽ ഒരു 4 മീറ്റർ ഡയറ ടാങ്ക് ആകുമ്പോൾ നമുക്കൊരു 13,000 ലിറ്റർ വരെ വെള്ള കപ്പാസിറ്റി, വാട്ടർ കപ്പാസിറ്റി ഉണ്ട് അതിനകത്ത്. അതിനകത്ത് നമ്മൾ ട്രയൽ വേർഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത് 5,000 അനബസിനിട്ടിട്ടുണ്ട് ട്രയൽ വേർഷനിൽ. പിന്നെ ഒരു അതിനകത്ത് നമ്മൾ 3,000 തിലാപ്പിയ, ചിത്രയുടെ തിലാപ്പിയ ഇട്ടിട്ടുണ്ട്. ചിത്രയുടെ നല്ല ഗ്രോത്ത് കാണുന്നത് ഇപ്പം മിക്കവാറും അടുത്ത ഡിസംബർ ആകുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഹാർവസ്റ്റ് ചെയ്യാൻ പറ്റും. 4 മാസം ആകുമ്പോൾ നമുക്ക് തന്നെ ഹാർവസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ 250 ഗ്രാം വരെ ആ ഒരു മീന് വരും. ആ രീതി നമുക്ക് ഹാർവസ്റ്റിംഗ് വരുന്നുണ്ട്, നമുക്ക് അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് വരും, നമുക്ക് ഡിസംബർ 25 ആകുമ്പോഴത്തേക്ക്. അതൊക്കെയാണ് നമ്മുടെ ബയോഫ്ലോക്കിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്.
കാസ്റ്റോ ഇതിനകത്ത് എങ്ങനെയാണ് മാറിപ്പോകുന്നത്? അതായത് ഇതിനകത്ത് നമ്മൾ വേറെ ഫിൽട്രേഷൻ ഒന്നും ഉപയോഗിക്കുന്നില്ല, അത് ഈ മീനിന്റെ കാസ്റ്റോ ഇതെങ്ങോട്ട് പോകുന്നു. പിന്നെ ഫീഡ് കൺവേർഷൻ റേറ്റ് കൂടുതലെന്ന് പറയാം. അതെ അതെ, അതും എങ്ങനെയാണെന്ന് പറയാം. ഇത് പറയാം, നമുക്ക് ഈ ഫീഡ് കൺവേർഷൻ കൂടുതലെന്ന് പറയാൻ കാരണം വെച്ചാൽ, നമ്മൾ ഈ ഫീഡ് ഇരുന്നാണെങ്കിൽ ചില മീൻ എല്ലാം ഒരുമിച്ച് കഴിക്കണം നിർബന്ധമില്ല, ഫീഡത്ത് കുറേ വേസ്റ്റ് ആയിപ്പോൾ. അപ്പോൾ ആ സംഭവം ചെയ്യുന്ന വെച്ചാൽ ഈ ബാക്ടീരിയസ് ആണെങ്കിൽ ഈ വേസ്റ്റ് വന്ന് ഫീഡും ഇത് കൺവേർട്ട് ചെയ്തിട്ടാണെങ്കിൽ അത് പ്രോട്ടീനായിട്ട് മാറ്റി ബാക്ടീരിയസ് തിന്നുള്ളത്. ഇത് വന്ന് മീനിൻ്റെ വേസ്റ്റ് കാശ്മീർ സംഭവമാണ്, ഇത് വേസ്റ്റ് ആയിട്ട് വന്നത് സാധാരണ അമോണിയ ടോക്സിക് ആയിട്ട് മാറി അമോണിയ ഫോർമേഷൻ ഉണ്ടാകുന്നത്. കൂടുതൽ അമോണിയ ഫോർമേഷൻ ഉണ്ടാകാൻ കാരണം മീനിൻ്റെ വേസ്റ്റ് കൂടുമ്പോഴാണ് അമോണിയ ഫോർമേഷൻ ഉണ്ടാകുന്നത്. ഇവിടെ ഈ ബാക്ടീരിയ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാലാണെങ്കിൽ ഈ അമോണിയനെ കൺവേർട്ട് ചെയ്തിട്ടാണെങ്കിൽ ഇത് പ്രോട്ടീനായിട്ട് കൺവേർട്ട് ചെയ്ത് മാറ്റിയെടുക്കും. ഈ ബാക്ടീരിയനെ പിന്നെ മീനാണെങ്കിൽ തിന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ അത് ഈ വേസ്റ്റ് ആകുന്ന സംഭവം കാഷ്ടവും മറ്റ് വേസ്റ്റും എല്ലാം അമോണിയ ആകുന്നത് ഈ ബാക്ടീരിയ എടുത്തത് കൺവേർട്ട് ചെയ്ത് പ്രോട്ടീനായിട്ട് മാറ്റി. നമ്മൾ അതിനകത്ത് വേറൊരു സംഭവം ചെയ്ത് നമ്മൾ ആഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇതിനകത്ത് ഈ ബാക്ടീരിയയുടെ തീറ്റ എന്ന് വെച്ചാൽ ഈ അമോണിയ ഉണ്ട്, അത് കൂടാതെ തന്നെ കാർബൺ സോഴ്സ് ആഡ് ചെയ്യണം നമ്മൾ ബാക്ടീരിയയ്ക്ക്. കാർബൺ അമോണിയ കൂടുകയാണെങ്കിൽ കുറച്ച് കാർബൺ സോഴ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ആ കാർബൺ സോഴ്സ് കൊണ്ട് ബാക്ടീരിയ അത് കാർബൺ എടുത്തിട്ടാണെങ്കിൽ ഈ അമോണിയനെ കൺവേർട്ട് ചെയ്തിട്ടാണ് പ്രോട്ടീനായിട്ട് മാറ്റുന്നത്. ഈ കാർബൺ സോഴ്സ് നമുക്ക് പല ഉപയോഗിക്കാം. നമുക്ക് പഞ്ചസാര ഇടാൻ പറ്റും, ശർക്കര ഇടാൻ പറ്റും, പിന്നെ അതല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, അല്ലെ കപ്പപ്പൊടി, പല റേറ്റിൻ്റെ കപ്പപ്പൊടിയൊക്കെ ഇടാൻ പറ്റും, പല ഇത് ഇടാൻ പറ്റും. അത് അങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്, വെള്ളത്തിൻ്റെ ഇത് മാനേജ് ചെയ്യുന്നത്. ഈ ബയോഫ്ലോക്ക് ഒരു യൂണിറ്റ് സെറ്റ് ചെയ്യുന്നതിന് എത്ര കോസ്റ്റ് വരുന്നത്? ഷുവർ, നമുക്ക് ഈ ഈ ഇപ്പോൾ ഉള്ള ഈ ഹൈ ഡെൻസിറ്റി ഫിഷ് ഫാമിംഗ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവാണ്, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ഏറ്റവും കുറച്ചുള്ള സമയത്ത് ബയോഫ്ലോക്ക് എന്ന് വെച്ചാൽ. ഒരു ടാങ്ക് അത് 4 മീറ്ററിൻ്റെ ഡയറ്റ് ടാങ്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു ടാങ്കിന് മാത്രം എല്ലാം കൂടെ ടാങ്ക് മാത്രം 20-25 രൂപയ്ക്കകത്ത് നമുക്ക് ചെയ്ത് തരാം. അത്രേ വരുന്നുള്ളൂ, അത്രേ വരുന്നുള്ളൂ. ഇനി മീനെ എല്ലാം കൂടെ ചേർത്ത്, അതായത് ഏകദേശം എല്ലാം കൂടെ ചേർത്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 50,000 രൂപയ്ക്കകത്ത് നമുക്ക് മീനിന്റെ ചിലവ് എല്ലാം ചേർത്ത് വരാം. എല്ലാം സീഡിന്റെ കുഞ്ഞിന്റെ ചിലവ് ചേർത്ത് 50,000 രൂപ മാത്രമേ ഒരു ടാങ്കിന് വരുന്നത്. ഒരു ടാങ്കിന് വരുന്നത്. പിന്നെ നമ്മളിവിടെ ഇപ്പോൾ എത്ര ടാങ്ക് ചെയ്യുന്നത്? നമുക്കിപ്പോൾ നമുക്ക് 5 ടാങ്കുണ്ട്, എക്സ്പാൻഷൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു ഇപ്പോൾ 2 ടാങ്കുകൂടെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന വെച്ചാൽ വെൽഡ് മെഷ് വെച്ചിട്ട് റൗണ്ട് ഉണ്ടാക്കിയിട്ട് ടാപ്പോലിൻ ഷീറ്റ് നമുക്ക് മേടിക്കാൻ കിട്ടും. റൗണ്ട് അത് വെച്ച് കെട്ടുകയൊക്കെ ചെയ്യുന്നത്. ആദ്യം ഞങ്ങളൊരു ഫൈബറിൻ്റെ ടാങ്ക് ചെയ്തായിരുന്നു. അത് കൂടുതൽ നട്ടെന്ന സംഭവമാണെങ്കിൽ ഈ മറ്റ് ടാപ്പണി ഷീറ്റ് കടിച്ചു തരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അത് നമ്മൾ അങ്ങനത്തെ മീനുകൾക്ക് വേണ്ടി ഫൈബറിൻ്റെ ടാങ്ക് ചെയ്തായിരുന്നു. അത് നമുക്ക് കുറച്ച് എക്സ്പെൻസീവ് ആയി, അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ നിർത്തിയിട്ട് ഇപ്പം ഈ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ മെയിൻ വേറെ സംബന്ധത്തിൽ ഇലക്ട്രിസിറ്റി ബാക്കപ്പ് എപ്പോഴും ഇതിനകത്ത് വേണം. കാരണം ഏകദേശം എപ്പോഴും ഇത് ഹൈ ഡെൻസിറ്റി ആയതുകൊണ്ട് തന്നെ 24 hours ഏകദേശമാണ്. മീന് മാത്രമല്ല വേണ്ടത്, ഇതിനകത്തുള്ള ബാക്ടീരിയ ഏകദേശമാണ്. അപ്പം അതിനുള്ളൊരു ബാക്കപ്പ് എന്തെങ്കിലും കയറ്റിയിരിക്കുന്നത്. നമുക്കിവിടെ ജനറേറ്റർ ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടാങ്കിനൊക്കെ ആകുമ്പോൾ ഇൻവെർട്ടറിൻ്റെ ആവശ്യമുള്ളൂ, കൊച്ചു ടാങ്ക് ആകുമ്പോഴത്തേക്ക് ചെറിയ ബാക്കപ്പിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പോൾ നമുക്ക് ഒരു 5 ടാങ്കൊക്കെ ഉള്ളതുകൊണ്ടാണ് ഒരു ജനറേറ്റർ ആവശ്യം. എക്സ്പാൻഷനും ഉള്ളതുകൊണ്ടാണ് വലിയ തന്നെ വെച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും വലിയ ആവശ്യം നമുക്ക് വരുന്നില്ല. ഒരു 2 HP ജനറേറ്ററിൻ്റെ ആവശ്യം നമുക്ക് അത്ര പോലും വരുന്നില്ല. നമുക്ക് ഇതിപ്പോൾ എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു വലിയ ജനറേറ്റർ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യം നമുക്ക് വരുന്നില്ല. എന്നാൽ ടേം കൊണ്ട് എന്തോ ശരിക്കും മീൻ ചെയ്യുന്നത്, കാരണം എനിക്കും അതുപോലെ തന്നെ എന്നെ പോലെ അറിയാത്ത ഒരുപാട് പേരുണ്ട്. ഇത് ശരിക്കും ഓരോ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതെന്താണെന്ന് ശരിക്കും അറിയത്തില്ല. അപ്പോൾ അത് ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാം. ബയോഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ ബയോ ഒരു ജീവനുള്ള ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നുള്ളതാണ്. ഈ ബയോഫ്ലോക്കിന് ഉദ്ദേശിക്കുന്നതാണെങ്കിൽ ജീവനുള്ള ബാക്ടീരിയാസ്, ഇത് ബാക്ടീരിയാസിൻ്റെ ഒരു കൂട്ടം എന്നാണ് ചുരുക്കത്തിൽ പറഞ്ഞത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ജീവനുള്ള ബാക്ടീരിയസിൻ്റെ കൂട്ടം അതാണ് ബയോഫ്ലോക്ക് എന്ന് പറയുന്നത്. ഇത് സൂക്ഷ്മാണുക്കളാണ് ബാക്ടീരിയസ് സംഭവം. ഇതിങ്ങനെ അത് നമുക്ക് വേണ്ട ബാക്ടീരിയസ് ആണ്. അത് ഈക്വളെ അങ്ങനത്തെ ബാക്ടീരിയസ് ഒന്നും വരുന്നില്ല. ഓക്കെ, ഇത് ഇതിൻ്റെ ഗുണം വെച്ചാൽ മറ്റ് ഹാർംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയസ് ഉണ്ടല്ലോ, മറ്റ് ഈക്വളെ അങ്ങനത്തെ ബാക്ടീരിയസ് പോലെ തന്നെ അതിനെ ഇത് വളരാൻ സമ്മതിക്കത്തില്ല. ഇതിനകത്ത് ഉണ്ടാകുന്ന ബാക്ടീരിയസ് നമുക്ക് ഈ വെള്ളം കുടിച്ചാൽ നമുക്കൊന്നും പ്രശ്നമില്ല. അങ്ങനത്തെ ബാക്ടീരിയസ് മീനുകൾക്ക് ഗുണമുള്ള നമുക്ക് കഴിച്ചാലും ഗുണമുള്ള ബാക്ടീരിയ ദോഷമില്ലാത്ത ബാക്ടീരിയസാണ് ഇതിനകത്ത് ഉള്ളത്. ഈ ബാക്ടീരിയസിന്റെ ഒരു കൂട്ടത്തെയാണ് ബയോസ് ജീവനുള്ളത്. ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ കൂട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതാണ് നമ്മൾ ഈ വെള്ളത്തിൽ നോക്കുന്ന കലക്കുള്ളതായിട്ട് കാണുന്നത്. ഈ വെള്ളത്തിൽ എനിക്ക് ഒരു വലിയ സംശയമായിരുന്നു, ഇത് കലങ്ങി കിടക്കുന്ന വെള്ളം ഇത് വെള്ളം അഴുക്കാണോ എന്നുള്ള സംശയം ഭയങ്കരമായിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷമാണ് അത് അഴുക്കല്ല മനസ്സിലായി. അത് അതാണ് ഫ്ലോക്ക് എന്ന സംഭവമാണ്. അത് നമ്മൾ എടുത്ത് നമുക്ക് കാണിക്കാം. അത് നമ്മൾ എടുത്ത് വെക്കുമ്പോഴത്തേക്ക് അത് വെള്ളം ഇങ്ങനെ താണുകയാണ്. ഈ ഫ്ലോക്ക് ഇങ്ങനെ കിടന്ന് റൊട്ടേഷൻ ചെയ്യുന്നതിന്റെയാണ് ഈ കലക്കുള്ളതായിട്ട് തോന്നുന്നത്. അത് ആ ബാക്ടീരിയസ് ആണത്. ഓക്കെ, ഈ ബാക്ടീരിയസ് അല്ലെങ്കിൽ ഈ അഴുക്ക് പോലെ തോന്നിക്കുന്ന ആ സംഭവം ഈ മീൻ കഴിക്കുന്ന അത് മീനിന്റെ ഒരു തീറ്റ കൂടെയാണ്. തീറ്റ കൂടെയാണ്, അത് മീനിന്റെ തീറ്റയാണ്. മീൻ അത് അസുഖം പരിഹരിക്കുന്ന മരുന്നും കൂടെയാണ്. അത് ജീവിതത്തിൽ പറഞ്ഞത് തീറ്റ കൂടാതെ നമുക്ക് ഇത്രയും ഹൈ ഡെൻസിറ്റി മീനുകൾ വരുമ്പോഴത്തേക്കാണെങ്കിൽ മീനക്ക് സ്ട്രെസ് ഉണ്ടാവും. മീനക്ക് ഹൈ ഡെൻസിറ്റി നമുക്ക് മനുഷ്യനെ ഉപയോഗിച്ച് കൂടുമ്പോൾ സ്ട്രെസ് ഉണ്ടാവില്ല. ഈ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഒത്തിരി അസുഖം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് മീനോട്ട്. ഇപ്പം ഇതിനുള്ള ഈ സംഭവം ഈ പ്രോബയോട്ടിക് സംഭവം സ്ട്രെസ് ഒന്നും ഉണ്ടാകത്തില്ല. മീന് ഇങ്ങോട്ട് ഒരു ഒരു ഈസി ആയിട്ടുള്ള ഇതുണ്ടാകും. പിന്നെ മറ്റ് ഫംഗൽ ഇൻഫെക്ഷൻ മറ്റ് ഇൻഫെക്ഷൻസ് ഒക്കെ ഒത്തിരി കുറയ്ക്കാൻ പറ്റും. ഈ ബയോഫ്ലോക്ക് ഉണ്ട്, ഈ ബയോഫ്ലോക്ക് കാരണം. അപ്പോൾ ഇതിന് തീറ്റയാണ്, കൂടാതെ തന്നെ മറ്റ് അസുഖങ്ങളുള്ള ഉണ്ടാകാതിരിക്കുന്ന പ്രിവെൻഷൻ മെത്തഡും കൂടെയാണ്.
ഇപ്പൊ ഇതിന് ഇപ്പൊ ബയോഫ്ലോക്ക് എന്ന് പറയുന്ന സംഭവം ഇതിന് തുടങ്ങുന്നതിന് ഇപ്പൊ നമ്മള് ടാങ്ക് മേടിക്കുന്നു, എയറേഷന് വേണ്ടിട്ട് ഇപ്പൊ എയർ പമ്പുകൾ വാങ്ങുന്നു. ഇപ്പൊ ഇനിയിപ്പോ ഈ എന്താ പറയുന്നത്, ഈ ജീവനുള്ള കൂട്ടം എന്ന് പറയുന്ന സംഭവം ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും സാധനങങ്ങൾ കൊണ്ടുവന്ന് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്? നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, നമുക്ക് ഇപ്പൊ ഇഷ്ടം നമുക്ക് പ്രോബയോട്ടിക് പൗഡേഴ്സ് ഒക്കെ ഉണ്ട് മേടിക്കാൻ കിട്ടും. ഞാൻ അതാ ചോദിക്കും, അങ്ങനെയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത്? ഞങ്ങളതല്ല, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ചെയ്തത്. ഞങ്ങളിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു പ്രോബയോട്ടിക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. ഹോം മെയ്ഡ് പ്രോബയോട്ടിക്സ് ഉണ്ട്. അത് നമ്മൾ ശർക്കര, തൈര്, പഴം, മുട്ട, കൈതച്ചക്ക എല്ലാം, പിന്നെ ഈസ്റ്റ് ഒക്കെ ഇട്ട് നമ്മൾ ഏകദേശം കൊടുക്കും. നമ്മൾ ഏഴ് ദിവസം ഏകദേശം കൊടുക്കും. നമ്മൾ അത് കാണുമ്പോൾ ഒരു വെള്ള കളറിലൊരു നല്ല നല്ലൊരു മണമായിട്ടുള്ള ഒരു കളറിൽ സാധനം വരും, വൈറ്റ് കളറിൽ വരും. അതാണ് നമ്മൾ പ്രോബയോട്ടിക് ഉപയോഗിക്കുന്നത്. അത് നമ്മളാണെങ്കിൽ ഒരു ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. അത് ആദ്യത്തെ ദിവസം ഒരു 10-15 ദിവസം ആണെങ്കിൽ മീനുകൾ ഇടുന്നതിന് മുമ്പ് നമ്മൾ ഈ ഫ്ലോക്കിനെ ഡെവലപ്പ്, ബാക്ടീരിയസിനെ ഡെവലപ്പ് ചെയ്തെടുക്കാനുണ്ടെങ്കിൽ ഈ പ്രോബയോട്ടിക് കുറച്ച് നമ്മളാണെങ്കിൽ നിശ്ചിത അനുപാതത്തിൽ നമ്മൾ ടാങ്കിൽ ഒഴിക്കുന്നു. അതുപോലെ ഏകദേശം കൊടുത്ത് ഇടുന്നു, ഒരു 10 ദിവസം 15 ദിവസം ഇടും. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് ഈ ബാക്ടീരിയസ് ഡെവലപ്മെൻ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മീനുകൾ 10-15 സാക്രിഫിഷ്യൽ ഫിഷ് എന്ന് പറയും, കുറച്ച് കുഞ്ഞു 5-6 മീനെ പിടിച്ചിട്ട് കൊടുക്കും. 10-25 ചത്തു പോകുന്നില്ലയോ നോക്കാണ്ട് 10-25 മീനെ ഇട്ട് കൊടുക്കുന്നു. അത് ചാവുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ബാക്കിയുള്ള മീനുകൾ മേടിച്ചിട്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ പ്രോബയോട്ടിക് പൗഡർ എന്ന് പറഞ്ഞില്ലേ, ഇതിനൊക്കെ വലിയ ചിലവുള്ള സാധനങ്ങളാണ്. പ്രോബയോട്ടിക് ഹോം മെയ്ഡ് പ്രോബയോട്ടിക് ഉണ്ടാക്കുന്നതിന് ഒരു ചിലവില്ല. ഒരു ഞങ്ങളിപ്പോൾ ഉണ്ടാക്കിയതിന് ഒരു 50 ലിറ്റർ ഉണ്ടാക്കുന്ന രണ്ടും കൂടെ പ്രോബയോട്ടിക് 1 and 2 ഉണ്ട്, ഫീഡിനോട് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടെ നമുക്ക് 600 രൂപ താഴെ നമുക്ക് വന്നുള്ളൂ. ഓക്കെ, ഇത് വാങ്ങുന്നതിനെത്തുള്ളൂ? അങ്ങനെ നമുക്കൊന്നും ഒരു ഒരു പല റേറ്റിൻ്റെ ഉണ്ട്, 1000 to 3000 ആ റേഞ്ചിൻ്റെ പല റേറ്റ്. ബെറ്റർ ഇപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന അങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷേ വാങ്ങുന്ന പൗഡറിനകത്ത് ചിലപ്പോൾ ഈ സ്പെസിഫിക് ആയിട്ട് ബാക്ടീരിയസിന് മാത്രം കൾച്ചർ ചെയ്തിട്ടുണ്ടാക്കുന്ന പൗഡറിലേക്ക് വാങ്ങുന്നതുണ്ടാവും. അപ്പോൾ ഒന്നുകൂടെ ചിലപ്പോൾ ഒന്നുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. പക്ഷെ എന്നാൽ പോലും 3000 ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് മുഴുവനിടേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ 30 ഗ്രാം ഒക്കെ ഇട്ട് കൊടുത്താൽ, ഒരു ഇട്ട് കൊടുത്താൽ, വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. രണ്ടും അതിൻ്റെതായിട്ടുള്ള മെച്ചങ്ങൾ കാണിക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് പറയാം? ഷുവർ, നമ്മൾ വെള്ളത്തിനകത്താണെങ്കിൽ നമ്മൾ pH നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എപ്പോഴും. നമ്മൾ തീർച്ചയായിട്ടും pH നമ്മൾ മീനിൻ്റെ അനുസരിച്ചാണ്. ഇപ്പോൾ കരിമീനൊക്കെ ആണെങ്കിൽ ഒരു 8.5 ആണെങ്കിലും കുഴപ്പമില്ല. ചിലപ്പോൾ സാറിന് ഒരു 7 to 7.5 ആ റേഞ്ച് ആണെങ്കിലും pH മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ഡോളമായിട്ട് ഇട്ട് കൊടുക്കും. നമ്മൾ ആദ്യം നമ്മൾ വെള്ളം സെറ്റ് ചെയ്യുമ്പോൾ ഏത് വെള്ളമായാലും കുഴപ്പമില്ല, ഏത് വെള്ളം നമുക്ക് ടാങ്കിൽ ഇടാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഇൻകേസ് ഉള്ള ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈ കോള ബാക്ടീരിയ അങ്ങനത്തെ എന്തെങ്കിലും ഹാംഫുൾ ബാക്ടീരിയസിലുള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ നമ്മളത് ക്ലോറിനേഷൻ ചെയ്യണം. കുറച്ച് വെള്ളം ടാങ്കിൽ ഇട്ടിട്ട് ക്ലോറിൻ ആഡ് ചെയ്യുക, പിന്നെ 4 ദിവസം ഏകദേശം കൊടുത്ത് ഇടുക. അപ്പോൾ അതിനുള്ള ബാക്ടീരിയസിനും ചത്തും, പിന്നെ ക്ലോറിനുള്ളതും ഇവാപറേറ്റ് ചെയ്യുന്ന പൊക്കോളെ, അത് 5 ദിവസം ഏകദേശം കൊടുക്കുന്ന ഉള്ള ക്ലോറിൻ പൊക്കോളും നെഗറ്റീവ് ബാക്ടീരിയസ് എല്ലാം അതങ്ങ് നശിപ്പിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 10 ലിറ്റർ വെള്ളം ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 17 kg ഉപ്പിടണം. കല്ലുപ്പ് 17 kg കല്ലുപ്പിടുക. അത് കൂടാതെ നമ്മളൊരു കുറച്ച് ഡോളമേറ്റ്, 1 kg ഡോളമേറ്റ് ഉണ്ട്, ഡോളമേറ്റ് നമ്മളൊരു ഇടുക. അത് ആൽക്കലിനിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഡോളമേറ്റ് ഇടുന്നത്. pH ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഡോളമേറ്റ് ഇടുന്നത്. ഡോളമേറ്റ് ബഫറായിട്ട് ഇരിക്കുന്നത് ഇപ്പോൾ ഇൻ കേസ് pH കുറവാണെങ്കിൽ ഡോളമേറ്റ് ഇട്ട് കൊടുക്കാം, pH കൂടുവാണെങ്കിൽ ഡോളമേറ്റ് ഇട്ട് കൊടുക്കുന്നത്. അത് ബഫറായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, പിന്നെ അതിന് വേണ്ട മിനറൽസും വെള്ളത്തിന് വേണ്ട മിനറൽസ് എല്ലാം കിട്ടുകയും ചെയ്യും ഉപ്പും ഇതൊക്കെ ഇടുമ്പോഴത്തേക്ക്, ഡോളമേറ്റ് ഇടുമ്പോഴത്തേക്ക്. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഏകദേശം കൊടുത്ത് ഇട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ മറ്റേ ഞാൻ പറഞ്ഞ മാതിരി പ്രോബയോട്ടിക് നമ്മൾ ആഡ് ചെയ്ത് ഒരു ഇൻക്യുബേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ഇതിനകത്തുള്ള സംഭവം. ബയോഫ്ലോക്കിൽ നമ്മൾ ഏതൊക്കെ മീനുകളാണ് ഇപ്പോൾ വളർത്തുന്നത്, ഏതൊക്കെ മീനുകളാണ് വളർത്താൻ കഴിയുന്നത്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബയോഫ്ലോക്കിനകത്ത് എന്ത് ടൈപ്പ് മീനുകളും വളർത്താൻ പറ്റും. പക്ഷേങ്കിൽ ഇതിനകത്ത് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഫിൽറ്റർ ഫീഡിങ് മീനുകളാണ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കാണിക്കുന്നത്. അതായത് ഈ ഫ്ലോക്ക് തിന്നുന്നത് ഫിൽറ്റർ ഫീഡിങ് മീനുകളാണ് കഴിക്കുന്നത്. ഫിൽറ്റർ ഫീഡിംഗ് എന്ന് വെച്ചാൽ ഗിൽസി കൂടാണെങ്കിൽ ഫീഡ് സ്റ്റോർ എടുക്കുന്ന മീനുകളാണ് കൂടുതൽ ഗ്രോത്ത് ആണ്. ഉദാഹരണം തിലാപ്പിയ, വാള ശരിക്കും ബയോഫ്ലോക്ക് വളർത്താൻ പറ്റുന്നതാണ്. അങ്ങനത്തെ മീനുകളാണ് കൂടുതലും ഗ്രോത്ത് ഉള്ളത്. എല്ലാ മീനും വളർത്താം. ഞങ്ങളിപ്പോൾ വളർത്തുന്ന കാരിനെ ഇട്ടിട്ടുണ്ട്, ക്യാറ്റ് ഫിഷ് അതായത് മുഷിയൊക്കെ ശരിക്കും ബയോഫ്ലോക്ക് വളർത്താറുണ്ട്. നമ്മൾ കാരിനെ ഇട്ടിട്ടുണ്ട്, ഒരു പിന്നെ നമ്മൾ നട്ടനെ ഇട്ടിട്ടുണ്ട് നമ്മൾ, പിന്നെ തിലാപ്പിയ നമ്മൾ ഇട്ടിട്ടുണ്ട്, പിന്നെ അനാബസ് കൈതക്കൊര എന്നൊക്കെ പറയുന്നത് കല്ലുമുട്ടി എന്ന് പറയുന്ന സംഭവം അതിനെ ഇട്ടിട്ടുണ്ട്. പിന്നെ കരിമീനുണ്ട്. കരിമീനൊക്കെ ഗ്രോത്ത് ഒരു 7 മാസം കൊണ്ടൊക്കെ 100-150 gram വരത്തുള്ളൂ. ഓക്കെ, എന്നാലും കരിമീനും വളരും. ഫിൽറ്റർ ഫീഡിങ് ആണ് നോർമലി ഏറ്റവും ഗ്രോത്ത് കിട്ടുന്ന മീനുകൾ. വാളയും തിലാപ്പിയാണ് കൂടുതൽ സക്സസീവ് ആയിട്ട്. ഗിഫ്റ്റ് അല്ലെങ്കിൽ ചിത്തലട അങ്ങനത്തെ തിലാപ്പിയും വാളയുമാണ്, വാളയാണ് പെട്ടെന്ന് ഗ്രോത്ത്. നല്ല സീഡ് കിട്ടുവാണെങ്കിൽ ഈ ഒരു 3-4 മാസം കൊണ്ട് ഒരു 150-200 gram അടുത്ത് വരും. കരിമീനൊക്കെ അത്ര ഒരു കരിമീൻ ഉണ്ടെങ്കിൽ ഒരു 7 മാസം. അപ്പൊ നമുക്കൊരു എന്താ പറയുക, പ്രതീക്ഷിക്കുന്ന ഒരു ലാഭത്തിലേക്ക് കരിമീൻ. അതാണ് നമ്മൾ സീഡ് എടുക്കുന്ന തിലാപ്പിയുടെ സീഡ് എടുക്കുന്ന നമ്മളൊരു മധുരന്ന് ഹാച്ചറി ഉണ്ട്, ഈ ചിത്തലടയുടെ അവിടുത്തെ ചിത്തലടയുടെ ഒരു ഇതാണ് അവിടെ നമ്മൾ എടുക്കുന്നത്. പിന്നെ നമ്മൾ ഇപ്പം അനാബസ് ഒക്കെ എടുത്ത് നമ്മൾ എയർപോർട്സ് ഇവിടുത്തെ ഡീലേഴ്സ് എയർപോർട്സിൽ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, എയർപോർട്സിൽ എടുക്കുന്നത് ചിത്തലടയും തിലാപ്പിയും മാത്രം നമ്മൾ മധുരയിൽ നിന്ന് ഹാച്ചിങ് എടുക്കുന്നത്. അത് ഈ സ്പെഷ്യൽ ഇതായതുകൊണ്ട് മാത്രം. ചേഞ്ച് എങ്ങനെയാണ്?
നമ്മൾ വാട്ടേജ് ചെയ്യാൻ നമ്മളത് ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഫ്ലോക്ക് എന്നേ പറഞ്ഞില്ല ഞാൻ, അത് ഡെഡ് ഫ്ലോക്ക് ആയിട്ട് വരും കുറച്ച് കഴിയുമ്പോൾ. അതിങ്ങനെ അടിയിൽ സെറ്റിൽ ചെയ്യും. നമ്മൾ ഈ ടാങ്ക് ചെയ്യുമ്പോഴാണെങ്കിൽ ചെറിയൊരു സ്ലോപ്പ് വെച്ചിട്ടുണ്ട് നമ്മൾ ടാങ്കിൻ്റെ അടിയിൽ. അപ്പോൾ ഇത് ഡെഡ് ഫ്ലോക്കും പിന്നെ മറ്റു വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് സ്ലോപ്പിലോട്ട് അങ്ങ് പൊക്കോളും. അത് നമ്മൾ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഒരു തുറന്നു വിട്ട് കളയാൻ പറ്റുന്നത്. അതിന് അവിടെ വാൽവ് ഉണ്ട്, തുറന്നു വിടുന്നതിൽ കുറച്ച് വെള്ളം പോകും. എത്ര പെർസെൻറ്റേജ് വെള്ളം? അതിലിപ്പോൾ 5-10 liter വെള്ളം. കുറച്ച് ഡെഡ് ആയിട്ട് എടുക്കുന്ന ഫ്ലോക്ക് മാത്രമാണ്, കറുത്ത് കളഞ്ഞു പോകുന്നത് മാത്രം. അത് ഒരു 2 മിനിറ്റ് പോലും വെക്കേണ്ട ആവശ്യമില്ല. 30 seconds പിന്നെ കുറേ അങ്ങ് പൊക്കോളും. അത് തുറന്നു തുറന്നിട്ട് കളയാം, പിന്നെ കുറച്ച് വെള്ളം കഴിക്കത്തേ ഉള്ളൂ. ഓക്കെ. ഈ വെള്ളം നമ്മൾ വേറെ എന്തെങ്കിലും? ഈ വെള്ളം നല്ലൊരു വളമാണ്. നമ്മൾ അത് ചെയ്യുന്നെങ്കിൽ നമ്മൾ ആ വെള്ളം നമ്മുടെ ഈ നമുക്ക് കുറേ വാഴയുണ്ട്, വാഴ കൃഷി ഉണ്ട്. നമുക്ക് നമ്മൾ ആ പാടത്തോട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ വെള്ളം, ചാലു വെച്ച് വിട്ടിട്ടുണ്ട്. അപ്പം അത് നല്ലൊരു അതൊരു എക്സ്ട്രാ റവന്യൂ ആയിട്ട് നമുക്ക് അതിനകത്തുനിന്ന് വരുന്നുണ്ട്, വാഴയുടെ ഇത് വരുന്നുണ്ട്. ഓക്കെ. ഇത് ഈ ഒരു ഡൈലൂട്ട് ചെയ്തിട്ടാണോ നമ്മൾ? നമ്മളിപ്പോൾ ചെന്ന നെയിലിട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം, ഈ ചാലു വിട്ട് കൊടുത്തിരിക്കുന്നത്. നെയിലിട്ട് പോകുന്നില്ല, നെയിലിട്ട് കീഴിലോട്ട് പോകുന്നില്ല പോലും, ആ മണ്ണിലോട്ട് പോകുന്നത്. അപ്പം ഡയലൂട്ട് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പോൾ ഫയർഫ്ലോക്കിൽ 24 hours എയറേഷൻ്റെ ആവശ്യമുണ്ട്? ഉണ്ട്. അത് കാരണം വെച്ചാണെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ ഹൈ ഡെൻസിറ്റിയാണ് മീനുകൾ കിടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഡിസോൾഡ് ഓക്സിജൻ നല്ലവണ്ണം വെള്ളത്തിനകത്ത് വേണം. അത് കൂടാതെ മീനുകൾക്ക് മാത്രമല്ല, നമ്മൾ രണ്ട് ജീവങ്ങൾ അതിനകത്ത് വളർത്തുന്നത്, ബയോഫ്ലോക്കിനകത്ത് മീൻ മാത്രമല്ല വളർത്തുന്നത്. നമ്മൾ വളർത്തുന്നതാണെങ്കിൽ മീനും പിന്നെ ഈ ഫ്ലോക്ക് ബാക്ടീരിയാസിനെ വളർത്തുന്നുണ്ട്. ഈ ബാക്ടീരിയാസിനും ഈ എയറിൻ്റെ ഓക്സിജൻ്റെ ആവശ്യമുണ്ട്. ഈ രണ്ടിനും നമുക്ക് ഈ 24 hours ഏകദേശം നമ്മൾ DOF നമ്മൾ ഡിസോൾഡ് ഓക്സിജൻ വെള്ളത്തിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ 24 hours നമ്മൾ ഏകദേശം കൊടുത്തുകൊണ്ടിരിക്കണം. ഇൻ കേസ് ഇപ്പോൾ ഒരു 6.5 മണിക്കൂർ ഏകദേശം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ 3000 മീനും ചത്തു പോകുന്നു. ഓക്കെ. അപ്പോൾ അതിന് നമ്മൾ ബാക്കപ്പ് ചെയ്യാൻ, ഇലക്ട്രിസിറ്റി ബാക്കപ്പ് ചെയ്യുന്നത് വലിയൊരു വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഓക്കെ. പക്ഷേങ്കിൽ നമുക്കിത് എന്നാൽ പോലും ചിലരുടെ സംശയം ഇപ്പോൾ അത്ര ഇലക്ട്രിസിറ്റി നമുക്ക് കോസ്റ്റ് കൊടുത്തില്ലേ? അതെ അതെ. അത്രയും മോട്ടറിന് നമുക്ക് കോസ്റ്റ് കൊടുത്തില്ല സംശയം തോന്നും. പക്ഷേങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രിസിറ്റി കോസ്റ്റും ഫീഡ് കോസ്റ്റും കമ്പയർ ചെയ്യുമ്പോൾ ഫീഡ് കോസ്റ്റ് ഒത്തിരി കൂടുതലായിട്ട് വരുന്നു. ഇലക്ട്രിസിറ്റി നമുക്ക് സബ്സിഡി റേറ്റ്, ഇപ്പോൾ ഫിഷറീസിൻ്റെ സ്കീം അനുസരിച്ച് നമുക്ക് സബ്സിഡി റേറ്റിലാണെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി കോസ്റ്റും ചെയ്യാൻ കിട്ടാൻ പറ്റും. അപ്പോൾ അത് വെച്ച് നോക്കുക, നമുക്ക് അത് വലിയ എക്സ്പെൻസീവ് ആയിട്ട് നമുക്ക് വരത്തില്ല. ഓക്കെ. ഇതിനകത്ത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അതായത് ഒരു ടാങ്കിൽ ഇപ്പോൾ 3000 മീനുകൾ കിടക്കുന്ന ഒരു ടാങ്കിൽ എനിക്ക് എത്ര തീറ്റ വേണം? 3000 മീനുകൾ കിടക്കുന്ന ടാങ്കിൽ ഒരു നമ്മളിപ്പോൾ കൊടുക്കുന്ന റേറ്റ് ആണെങ്കിൽ മീൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് ഇപ്പോൾ കൊടുക്കുന്ന റേറ്റ്. നമ്മളിപ്പോൾ ഒരു തീറ്റ കൊടുക്കുന്ന ഒരു കിലോ ഒക്കെ കൊടുക്കുന്നുള്ളൂ. നമ്മൾ 3 കിലോ തീറ്റ മതി കൊടുക്കുന്നുള്ളൂ. നമ്മൾ ഗ്രോത്തിൽ കാണുന്നുണ്ട് ഗ്രോത്തിൽ വരുന്നുണ്ട്, ഇത് ഫ്ലോക്ക് എടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ ഫ്ലോക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1 കിലോ തീറ്റ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. നമ്മൾ അതാണ് തീറ്റയിലെ ഏറ്റവും വലിയൊരു കുറവ് പറയുന്ന 20% പറയുന്നെങ്കിൽ പോലും നമുക്കത് അതിൽ കൂടുതൽ നമുക്ക് ലാഭം ഉണ്ടായിട്ട് നമ്മൾ കാണപ്പെടുന്നു. 20% തീറ്റ കുറവ് മതി എന്നാണ് പറയുന്നത്. നമുക്ക് അതിനേക്കാളും കൂടുതലായിരുന്നു കിട്ടും. എന്നുവെച്ചാൽ 20 എന്നുള്ളത് 30-40% നമുക്ക് കുറവായിട്ടാണ് തീറ്റ ചെലവ് വരുന്നത്. ലാഭം കൂടുതൽ, തീറ്റയുടെ ലാഭം കൂടുതലായിട്ട്. ഇതിനകത്ത് നമ്മൾ തീറ്റയുടെ കാര്യം പറഞ്ഞല്ലോ. നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മൾ മീനെ പിടിച്ചു നോക്കുകയാണ് നമുക്ക് കാണാൻ പറ്റും എപ്പോൾ നോക്കിയാൽ അതിൻ്റെ മീനിൻ്റെ വയറിരിക്കുന്നതാണ് എനിക്കിരിക്കുന്നത്. ചെറിയ ഇതായിരിക്കുന്നത് കാരണം വെച്ചാൽ 24 hours 24 മണിക്കൂർ അതിന് തീറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ബ്രീത്ത് ചെയ്യുമ്പോൾ പോലും ഫ്ലോക്ക് കിട്ടുന്നുണ്ട്, ഫ്ലോക്ക് എടുക്കുന്നുണ്ട്. ഇതിനകത്ത് വെള്ളത്തിനകത്തുള്ള തീറ്റ എപ്പോഴും ഉള്ളതുകൊണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഹാഫ് കോൺ ആണ്, ഇതിനകത്താണ് നമ്മൾ ഫ്ലോക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കേണ്ടത്. ഇതിനകത്ത് ഒരു 1000 ml വെള്ളം എടുത്തിട്ട് നമ്മളിവിടെ ഈ ഫ്ലോക്ക് സെറ്റിൽ ചെയ്യാൻ വേണ്ടി വെക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഈ ഫ്ലോക്ക് എല്ലാം താഴെ അടിയും, ഇതുപോലെ അടിയും. ഇതിപ്പോൾ ഇതിനകത്ത് 35 ml ഫ്ലോക്ക് ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ഫ്ലോക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കേണ്ടത്. അമോണിയ ടെസ്റ്റ് ചെയ്യുന്ന സൊല്യൂഷനാണ്. ഇതിനകത്ത് വെള്ളം എടുത്തിട്ട് അമോണിയ ടെസ്റ്റ് ചെയ്യാനുള്ള സൊല്യൂഷൻ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ വെക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അമോണിയയുടെ അളവനുസരിച്ച് ഇതിനകത്ത് ഈ കളർ വരും. ആ കളർ അനുസരിച്ച് നമുക്ക് എത്ര അമോണിയ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, നിശ്ചയിക്കാൻ പറ്റും. അമോണിയ ടെസ്റ്റ് ചെയ്യാനുള്ള ഡിസോൾഡ് ഓക്സിജൻ, വെള്ളത്തിൽ എത്ര ഓക്സിജൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ മീറ്ററിൻ്റെ ഈ ഭാഗം വെള്ളത്തിലോട്ട് ഇറക്കി വെക്കുക. ഓക്സിജൻ്റെ അളവനുസരിച്ച് ഇതിവിടെ ഡിസ്പ്ലേ ആവും. ഇപ്പോൾ ഇതിനകത്ത് 5.9 ആണ് കാണിക്കുന്നത്. 5.9 ഡിസോൾഡ് ഓക്സിജൻ അതിനകത്തുണ്ട്. ബയോഫ്ലോക്കിൽ മീനിൻ്റെ പ്രത്യേകതകൾ എന്താണ്? പിന്നെ പൊതുവേ വളർത്തു മീനുകൾക്ക് ഡിമാൻഡ് ഇത്തിരി കുറവാണ്, അത് ഈ ബയോഫ്ലോക്കിലെ മീനിനെ ബാധിക്കുന്നുണ്ടോ? ഇല്ല, നമുക്കിത് ബയോഫ്ലോക്കിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചത് വണ്ണത്തെ അഡ്വാൻറ്റേജ് ഇതാണ്. നമുക്ക് ഈ മീനിൻ്റെ ടേസ്റ്റ് വളരെ കൂടുതലായിരിക്കും ബയോഫ്ലോക്കിൻ്റെ മീൻ. കാരണം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതിനകത്ത് നാച്ചുറലായിട്ടുള്ള ഈ ഫ്ലോക്ക് എന്ന സംഭവം ഉണ്ടല്ലോ, അതാണ് ഇത് കൂടുതലും കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മീൻ ടേസ്റ്റ് വൈസ് നല്ല പ്രോട്ടീൻ റിച്ച് ഫുഡ് ആയതുകൊണ്ട് തന്നെ മാംസം കൂടുതലുള്ള മീനാണ്. സാധാരണ വളർത്തു മീൻ ടേസ്റ്റ് വളരെയൊക്കെ പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഈ മറ്റ് ഈ ക്വാളിറ്റി ഇല്ലാത്ത ഫീഡ് കൊടുക്കുന്നുണ്ട്. ഈ ഫീഡ് കൊടുക്കുന്നതനുസരിച്ച് മീൻ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ വേസ്റ്റ് കൊടുത്ത് വളർത്തുക, അങ്ങനെയൊക്കെ വളർത്തുമ്പോൾ ഫീഡ് ടേസ്റ്റ് കുറവാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പറയുമ്പോൾ അങ്ങനത്തെ സംഭവം വരുന്നേ ഉദിക്കുന്നില്ല, അങ്ങനത്തെ പ്രശ്നം ഉദിക്കുന്നേ ഇല്ല. അതിനകത്ത് ഒന്ന് നമ്മൾ പറയുന്നത് പെലറ്റ് ഫീഡാണ് ഉള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാണെങ്കിൽ നമ്മളത് ഈ നാച്ചുറൽ ഫീഡിനകത്ത് ഓൾറെഡി വരുന്നുണ്ട്, ഫ്ലോക്ക് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല മാംസമുള്ള മീനായിരിക്കും, നല്ല രുചി കൂടുതലായിരിക്കും മീനായിരിക്കും.
അതാണ് ഇതിൻ്റെ മണത്തെ മെയിൻ അഡ്വാൻറ്റേജ്. അപ്പോൾ ഒരു തവണ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും വാങ്ങിക്കുമെന്ന് പ്രവണതയുണ്ട്.